വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡിന്റെ രൂപരേഖയ്ക്കെതിരെ ആക്ഷൻ കൌൺസിൽ പ്രതിഷേധം തുടരവേ നാട്ടുകാരുടെ പരാതി കേൾക്കാൻ തിരുവനന്തപുരം LANH ഡെപ്യൂട്ടി കളക്ടർ ഷീജ ബീഗം പുതുശ്ശേരി മുക്കിലെത്തി. ദേശീയപാത റവന്യൂ അധികൃതർ, സർവേ കമ്പനി അധികൃതർ, ആറ്റിങ്ങൽ MLA OS അംബിക, കരവാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബുലാൽ തുടങ്ങിയവരും മറ്റു ജനപ്രതിനിധികളും ഡെപ്യൂട്ടി കളക്ടർക്കൊപ്പമുണ്ടായിരുന്നു. ഇപ്പോഴുള്ളത് അശാസ്ത്രീയമായ അലൈൻമെന്റ് ആണെന്നും ജനാധിവാസ മേഖലകളെ പരമാവധി ഒഴിവാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൂടുതൽ പരിശോധനകൾ നടത്തി നടപടികൾ കൈക്കൊള്ളാമെന്ന് ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. നമുക്ക് പ്രത്യേകിച്ചായിട്ട് ഈ കണ്ട കാര്യത്തിൽ കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. നമ്മളിതൊന്ന് പരിശോധനയ്ക്ക് വേണ്ടി വന്നതാണ്. പരിശോധിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമ്മളത് ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യും. തുടർന്ന് ഡെപ്യൂട്ടി കളക്ടറും സംഘവും വല്ലത്തുകോണം കോളനിയിലെത്തിയപ്പോൾ ഇപ്പോഴുള്ള അലൈൻമെന്റിനെ അനുകൂലിച്ച് കോളനി നിവാസികൾ രംഗത്തെത്തിയിരുന്നു. നമ്മൾ ഈ അലൈൻമെന്റ് മാറ്റാൻ പറ്റൂല. അമ്പലം ഒഴിവാക്കി നമുക്ക് എതിർപ്പില്ല. അമ്പലം ഒഴിവാക്കിക്കോട്ടെ, അമ്പലം ഒഴിവാക്കിക്കൊണ്ട് ഈ അലൈൻമെന്റ് ഇതുവഴി തന്നെ വരണം. പുതുശ്ശേരി മുക്കിലെ കുറച്ച് ജനങ്ങൾക്ക് മാത്രമേ ഇതിനോട് എതിർപ്പുള്ളൂ. അപ്പുറവും ഈ ഭാഗത്തുള്ള ഒരു മനുഷ്യനും ഈ റോഡിനോട് ഈ അലൈൻമെന്റിനോട് യാതൊരു എതിർപ്പുമില്ല. ഈ റോഡ് ഇതുവരെ വരണമെന്നല്ല ആഗ്രഹിക്കുന്നത്. ഇന്നലെ അവർ ആക്ഷൻ കൗൺസിലുകാരെ വാട്സപ്പ് ഒരു ഭീഷണി മുഴക്കി. കളക്ടർ വരുമ്പോൾ ഈ പരാതി കളക്ടർ പോയി പരാതി കൊടുക്കാത്ത ഒരു കളക്ടർ കാണാൻ വന്നാൽ അവർ ഞങ്ങൾ തടയും, ഭീഷണി മുഴക്കും. അതിൻ്റെ പേരിലാണ് നമ്മൾ ഇത്രയും പേര് കൂടിയത്. അങ്ങനെ സംസാരിക്കാൻ അനുവദിക്കരുത്, തടയുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ ഭീഷണി മുഴക്കി. ഇന്ന് ഇവരോടെ വന്നപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് അവർ ഭീഷണി അവിടെ നിൽക്കാൻ പാടില്ല, നിങ്ങൾ വലത്തുനിന്ന് പോയി നിൽക്കണം, അമ്പലത്തിനോട് നിൽക്കാൻ പാടില്ല, ഒരു ഭീഷണി മുഴക്കി. അമ്പലം പൊളിക്കുന്ന നമ്മൾ പറയില്ല, അമ്പലം ഒഴിവാക്കണം. അമ്പലം ഒഴിവാക്കിയിട്ട് അലൈൻമെന്റ് എടുക്കണം. പക്ഷേ ഈ അലൈൻമെന്റ് ഇതുവഴി തന്നെ വരണം. ഈ വികസനം ഇതിലേ ഉണ്ടാവണം. നമ്മൾക്ക് ഈ റോഡിന് ആവശ്യമുണ്ട്. നമുക്ക് പൂർണ്ണ സമ്മതമാണ്. ഈ വസ്തു പോകുന്നത് നമ്മളെയൊക്കെയാണ്, നമ്മക്കൊക്കെ സമ്മതമാണ്. പിന്നെ ഈ പുതുശ്ശേരിക്ക് ഈ അലൈൻമെന്റ് ഇല്ലാത്ത ആൾക്കാർ എന്തിനാ ഇതിനെ എതിർക്കുന്നത്? അവർ കുറെ മീറ്റിംഗും കൂടി കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ അപ്പം നമ്മൾ അവിടെ ചെന്ന് നിന്നപ്പം അവിടെ വരരുത്, വർഗീയത ഉണ്ടാവും, നിങ്ങൾ പ്രശ്നമൊന്നും പറഞ്ഞാൽ അവരെല്ലാവരും കൂടെ ഇവരെ തോളി കയറാമെന്ന് അവർ പറഞ്ഞു. നമ്മക്കൊരു പ്രശ്നവും ഇല്ല, പക്ഷേ സാറിന് കണ്ട കാര്യങ്ങൾ അവതരിപ്പി, നമ്മൾ വന്ന് കാണാന്ന് കളക്ടർ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് വേണ്ടി നമ്മൾ വന്നതാ എന്ന് പറഞ്ഞു. പിന്നെ കുറെ കള്ള ഒപ്പിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവന്ന് അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. ആ മരിച്ചു പോയ ആളുകൾ വരെ ഉണ്ട്. അതൊക്കെ അതിന് ഒരു ആക്ഷൻ എടുക്കണം. കള്ള പരാതി കൊണ്ട് ഒപ്പ് ഇട്ടിട്ട് ഇവർ അലേറ്റ്മെന്റ് മാറ്റി, അതെല്ലാം അവർ രഹസ്യമായിട്ടിട്ട വോയിസ് എല്ലാം നമ്മളെ കൈവശം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്കിവിടെ അറിയിക്കണം. ഈ പഴുത്തരം ചെയ്ത പേര് കേസ് എടുക്കണം. നമ്മളെ കള്ള ഒപ്പിട്ടാണ് അവർ കൊടുത്തത്. മരിച്ചപ്പോൾ സാറ് പറഞ്ഞ നിങ്ങളെ പേരിലൊരു പരാതി വന്നു. സാറ് നമ്മൾ അറിഞ്ഞതോരും ഇല്ല. നമ്മൾ നേരെ വിളിക്കുമ്പോൾ ജോലിക്ക് പോകും, വൈകിട്ടാകാൻ പറഞ്ഞു. ഞായറാഴ്ച ചേർന്ന് പോസ്റ്റോ കൊണ്ടുവന്ന് കത്ത് തന്നിട്ട് വരണം. അഞ്ചാം തീയതി അവിടെ കളക്ടറേറ്റ് ചെല്ലണം, സാറിനെ കാണണം. നമ്മൾ ചെന്നപ്പോൾ പറഞ്ഞു നിങ്ങളിവിടെ ഒപ്പിട്ടുന്നല്ല, നിങ്ങൾ പരാതി തന്നാണ് സാറ്. നമ്മൾ അറിഞ്ഞ നമ്മൾ നേരെ വിളക്ക് പറയി പോണം, വൈകിട്ടാണ് വരുന്നത്. നമ്മൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു, നമുക്ക് ഈ റോഡ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അവരെ ബന്ധുക്കളെയും അവര് ആ റോഡ് സൈഡ് മൊത്തം രണ്ടു നില കെട്ടിടങ്ങളാണ് കിടക്കുന്നത്, അതെല്ലാം പോണം അവർക്ക്. അപ്പൊ ഇവിടെ പാവങ്ങള് ഇവിടെ ഇങ്ങനെ അങ്ങ് കിടന്നോളണം കഷ്ടപ്പെട്ടു. HP News, ആറ്റിങ്ങൽ.